നമസ്കാരം. നിരന്തരമായി ഇന്ത്യൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാറ് ലംഘിക്കുന്ന പാകിസ്ഥാന് ഏറ്റവും ഒടുവിലായി ലാസ്റ്റ് വാർണിംഗ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. അതും വളരെ ശക്തമായി തന്നെ. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഏത് നീക്കത്തെയും ശക്തമായി നേരിടുമെന്നാണ് ഇന്ത്യ പാകിസ്ഥാന് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉന്നത ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി തന്നെയാണ് ഇന്ത്യയുടെ നിലപാടും പ്രതികരണവും വ്യക്തമാക്കിയത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് നടപടി കൈക്കൊണ്ടത്. ഭീകരരെ സഹായിക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്നും അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നത് നിർത്തണമെന്നുമാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. അല്ലാത്ത പക്ഷം സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ കനത്ത തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നും ഇന്ത്യൻ ഒഫീഷ്യൽസ് പ്രതികരിക്കുന്നു. അതിർത്തിയിലൂടെയുള്ള ഭീകരരുടെ നുഴഞ്ഞുകയറ്റം, നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘനം എന്നിവ നിരന്തര സംഭവമാവുകയാണ്. ഇന്നും ഒരു ജവാന് വീരമൃത്യു വരിക്കേണ്ട സ്ഥിതി ഉണ്ടായി. മാത്രമല്ല, ഭീകരവാദികൾ മുംബൈ ഭീകരാക്രമണത്തിന് സമാനമായ ആക്രമണം നടത്താനുള്ള പദ്ധതി ഇട്ടിരുന്നത് ഇന്ത്യൻ സേന കണ്ടെത്തുകയും ഭീകരരെ വധിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് ലഷ്കർ ഇ തോയ്ബ ഭീകരർ ഇന്ത്യയിലേക്ക് എത്തിയത്. ഈ കാര്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യ പാകിസ്ഥാന് ലാസ്റ്റ് വാർണിംഗ് നൽകിയിരിക്കുന്നത്. അതിനിടയിൽ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ സൈന്യത്തിന് കണക്കിന് ഇന്ത്യൻ സൈന്യവും നൽകിയിട്ടുണ്ട്. പാകിസ്ഥാന് വീണ്ടും കനത്ത നാശനഷ്ടമാണ് അതിർത്തിയിൽ ഇപ്പോൾ നേരിടുന്നത്. ഇന്ത്യൻ സൈനികരുടെ പ്രത്യാക്രമണത്തിൽ പാക് പട്ടാളക്കാർ ചിതറിയോടിയെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.